Everybody stop your funny games. Ee ratri boniyoda vijayagosha vela. Asim ji. Ta hospital life kandukondo. മരണത്തിന്റെ ഗന്ധമുള്ള അവിടെ ഞാൻ 3 തവണ പോയി. അയാളെ കാണാൻ. പക്ഷേ കൊണഞ്ചം പട്ടേരിയും കൂട്ടരും പെണ്ണിനെ അല്ല അയാളെ ഐസക് ജോണിനെ ഡോക്ടർ രവിശങ്കർ എന്ന തന്തയില്ലാത്തവന്റെ തന്തയെ കൊന്ന കോടതിയിൽ നിന്നും ഫ്രീ ആയി ഇറങ്ങിപ്പോയ പഴയ മന്ത്രി പൊങ്കവനെ കാണാൻ ഈ ബോണിനെ അവനെ വെച്ച് കളിക്കും. എങ്ങനെ രവിശങ്കറിന്റെ നാടീഞ്ഞരമ്പിലൂടെ പകയുന്ന വിഷം ഞാൻ ഇഞ്ചക്ട് ചെയ്യും. അതത്ര ഈസി അല്ല രവി, അതൊക്കെ മറന്നു അറിയാം സാലേ, മറക്കില്ല. അതുകൊണ്ടല്ലേ കർത്താവീശോ കനിഞ്ഞൊരു മാലാഖ നമ്മുടെ മുന്നിൽ ലവബിൾ ഡോട്ടർ ഓഫ് ഐസക് സോണി ഐസക്. Come on friends, let's enjoy. നന്നായി വേർക്കുന്നില്ല മേനോൻ. ആ പഴയ പടക്കുതിരയുടെ ശൗര്യമൊക്കെ അവിടെ പോയി. ഞാനേ ഇപ്പോഴും ഓർക്കുക, 8 കിലോമീറ്റർ ജോഗ് ചെയ്തിട്ടും മതി വരാതെ, വേർത്തില്ല ദേഹം ചൂടായില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് വീണ്ടും ജോഗ് ചെയ്യിക്കുന്ന ആ പഴയ പടക്കുതിരയെ കുറിച്ച്. അതൊക്കെ പഴയ കാലം. എല്ലാ ഓട്ടത്തിനിടയിലും കിതയ്ക്കാതിരിക്കാൻ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ, ശത്രുവിൻ്റെ ശക്തി അല്പം ഒന്ന് കുറയുമ്പോൾ എതിരാളിക്ക് ഉണ്ടാകാവുന്നൊരു ജിജ്ഞാസ. ഞാൻ എത്ര ദിവസമായിട്ട് ആലോചിക്കുന്നു ഒന്ന് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യാൻ. അല്ല, തൻ്റെ അടുത്താവുമ്പോൾ എല്ലാം ഫ്രീ ആയിരിക്കും. പിന്നെന്താ, അതിന് സമയം കിട്ടണ്ടേ? ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ബിസിയാണ്. മലയോരത്തെ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ പങ്കെടുക്കുന്ന മീറ്റിംഗ്, ആദിവാസികളുടെ ക്ഷേമം, മലയോര റോഡ് വികസനം, എന്തിനും ഏതിനും എല്ലാത്തിനും എത്തി വേണം. ഒരാവശ്യമില്ലാത്ത തിരക്ക്. ചിലപ്പോൾ തോന്നുന്നു എല്ലാം ഉപേക്ഷിച്ചാലെന്ന്, പക്ഷെ ജീവിക്കണ്ടേ. പട്ടേരി, ഐസക്കിന്റെ കണ്ടീഷൻ എങ്ങനെ? എനിക്കൊന്നും ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. വരുന്നു. ഒരർത്ഥത്തിൽ എല്ലാം ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ പഴയ കാര്യമൊക്കെ നിനക്കും അറിയാമല്ലോ. ഇത്രയും സീരിയസ് കണ്ടീഷനിലും ഐസക്ക് തൻ്റെ അടുത്ത് തന്നെ വന്നുവല്ലോ. മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ഈ രവിക്ക് ഇതെന്ത് പറ്റി? സ്വന്തം ഫ്യൂച്ചറിനെ കുറിച്ച് പോലും ഇവർ മറക്കുന്നോ? യെസ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നു. ഞാനിന്ന് രവിയെ കണ്ടിരുന്നു. അവൻ ആകെ അപ്സെറ്റാണ്. നീ ഒന്ന് അവനെ കാണണം. എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക്? ഞാൻ രവിയെ കാണാം, ഹോസ്പിറ്റലിൽ വരാം. പ്ലീസ്, ഐസക്കിനെയും കാണാമല്ലോ. ദാറ്റ്സ് ഫൈൻ. ഷാൽ വി ഗോ നൗ? ഓ യെസ്. പട്ടേൽ സാർ പറഞ്ഞതാ ശരിയെന്ന് തോന്നി. സത്യത്തിൽ അതിനേക്കാൾ വലിയ റിവഞ്ച് ഉണ്ടോ? മുത്തശ്ശനെ മുത്തശ്ശി ആശ്വസിപ്പിക്കുമായിരുന്നു. മറക്കണം, ക്ഷമിക്കണം. പക്ഷേ മെഡിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ജീവൻ്റെ വില അറിയാൻ തുടങ്ങി. ഇന്നലെ അയാളെ നേരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിലെ പകയുന്ന മൃഗം പോയിട്ടില്ല. ഫാബ്രിക്കേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് റിയലൈസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് അവൻ. ഞാനതിനെ സെഡേറ്റീവ് കൊടുത്ത് ഉറക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുണ്ടാവണം. ഐസക് ജോണിൻ്റെ നെഞ്ചുപടയെന്ന് കാണുമ്പോൾ രവിക്ക് വേണ്ടാത്തൊന്നും തോന്നരുതേ എന്ന്. ലെറ്റ് ഹിം സ്ലീപ്. പ്രാർത്ഥിക്കണം. രവി, എന്താടാ ഇങ്ങനെ? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇല്ല, തനിക്ക് മനസ്സിലാവില്ല. അനാഥത്വവും അവജ്ഞയും എല്ലാത്തിനും കാരണം അയാൾ മാത്രമാണ്. താനെന്ന് പറഞ്ഞില്ലേ പോസസീവാണെന്ന്? യെസ്, എല്ലാ പകയും മറക്കാനുള്ള എൻ്റെ പ്രാർത്ഥന പോലും നമുക്ക് വേണ്ടിയാണ്.